സാൻഡ്ര ദ ആക്ടർ, സാൻഡ്ര ദ പ്രൊഡ്യൂസർ. അല്ല, അത് ഞാൻ അത് ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടാണ് സാൻഡ്ര ദ പ്രൊഡ്യൂസർ എന്ന് ഞാൻ പറഞ്ഞത്. എനിക്ക് ഞാൻ പ്രൊഡ്യൂസറായിട്ട് കാണാനാണ് ഞാൻ എന്നെ ഇത് ചെയ്യുന്നത്. അപ്പൊ പലരും പ്രൊഡക്ഷനിലേക്കൊക്കെ വന്നാലും പല ആക്ടേഴ്സ് എനിക്ക് നല്ല ക്യാരക്ടർ റോൾസ് കിട്ടണം, എനിക്ക് നല്ല ഞാൻ എനിക്ക് നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുള്ളതാണല്ലോ അവരുടെ ആഗ്രഹം. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമേ ഇല്ല. എനിക്ക് സിനിമ ഇല്ല ഇല്ല സക്രിയ ഞാൻ ഒരു അത്രയും ഫീമെയിൽ ആർട്ടിസ്റ്റ് വന്നു കഴിഞ്ഞപ്പം, ഒന്നാമത് ഫീമെയിൽ ഓറിയൻറ്റഡ് പടം, അത്രയും പേര് വന്നു കഴിഞ്ഞപ്പോൾ വേറൊരു ആർട്ടിസ്റ്റിനെ കൂടെ കൊണ്ടുവന്നാൽ അത്രയും കൂടെ കോസ്റ്റ് കൂടുമല്ലോ എന്നോർത്ത് ചെയ്തതാണ്. അത് ഈ ഡയറക്ടറും വിജയൊക്കെ കൂടി നിർബന്ധിച്ചപ്പം ആണ് സക്രിയ ചെയ്യുന്നത്. ആമേൻ ചെയ്യുന്നതും ലിജോ നിർബന്ധിച്ചതുകൊണ്ട് ചെയ്തതാണ്. ലിജോ ഞാൻ ആദ്യം പ്രൊഡ്യൂസ് ചെയ്യാനിരുന്ന പടമായിരുന്നു ആമേൻ. അപ്പോൾ അതിൻ്റെ ബജറ്റൊക്കെ കൂടുതലായതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് അതിനകത്ത് ചെയ്യാനിരുന്ന നമിത എന്ന് പറഞ്ഞ ആക്ട്രസ് ആയിരുന്നു ആ റോള് ചെയ്യാനിരുന്നത്, തമിഴിലുള്ള നമിത ഇല്ലേ. അപ്പം നമിത ലാസ്റ്റ് മിനിറ്റ് പിന്മാറി. അപ്പോഴാണ് ലിജോ എന്നെ ജഡ്ജി ചേട്ടാന്നാണ് വിളിക്കുന്നത്. ഞാൻ എന്താന്ന് വെച്ചാൽ ഞാനൊരു ജഡ്ജിയായിട്ട് വഴക്കുണ്ടാക്കി. എൻ്റെ അന്നത്തെ സ്വഭാവം വെച്ചിട്ട് എനിക്ക് ജഡ്ജിയുടെ പൊസിഷൻ എന്താണെന്നും ജഡ്ജിയുടെ പവർ എന്താണെന്നും അറിയാതെ ഒരു ജഡ്ജിയായിട്ട് മൊബൈൽ കോട്ട് ജഡ്ജിയായിട്ട് അടിയുണ്ടാക്കി. അപ്പോൾ അന്ന് മുതൽ ലിജോനെ ജഡ്ജി ചേട്ടാന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എൻ്റെ ആ ഒരു ഇൻസിഡൻറ്റ് വെച്ചിട്ടാണ് എന്നെ ആമേനിലേക്ക് ലിജോ കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ലിജോ എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. ലിജോ പറഞ്ഞു അഭിനയിക്കണ്ട, ബിഹേവ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആമേനിൽ എൻജോയ് ചെയ്തു. പിന്നെ അങ്ങോട്ട് എനിക്ക് അങ്ങനെ വലിയ രസമൊന്നും തോന്നിയിട്ടില്ല. ഭയങ്കര ഞാനേ അല്ലാത്തൊരു ക്യാരക്ടറാണ് കിളി പോയില്. ഞാനേ അല്ല, ഞാനുമായിട്ടൊരു വിദൂര ബന്ധം പോലും ഇല്ലാത്തൊരു ക്യാരക്ടറാണ്. പക്ഷെ ആമേനിലെ ക്യാരക്ടർ എൻ്റെ ക്യാരക്ടറുമായിട്ട് ഒരുപാട് സിമിലാരിറ്റീസ് ഉള്ള ക്യാരക്ടറാണ്. അതേപോലെ ആടിലെ ക്യാരക്ടർ, ആട് എവിടെ പാപ്പാനെ എന്ന് ഉള്ളത് അത് ആ സമയത്ത് സ്പോട്ടിൽ ജേട്ടൻ പറഞ്ഞു തന്നതാണ് എനിക്ക്. എന്നോട് ഇങ്ങനെ ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് ജേട്ടൻ പറഞ്ഞു തന്നതാണ് ആടെവിടെ പാപ്പാനെയും ചോദിക്കണം എന്ന് പറഞ്ഞു. ആ ക്യാരക്ടറും ഈ പറഞ്ഞ പോലെ സിനിമയിൽ അങ്ങനെ ഒരു വലിയ ക്യാരക്ടറൊന്നും അല്ല, ഒരു ചെറിയ ക്യാരക്ടർ. അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ വിളിക്കുന്നത് എങ്ങനെയാണ്? വേറെ ഫീമെയിൽ ആർട്ടിസ്റ്റ് ആരും ആ സിനിമയിലില്ല. അഗസ്ത്രീൻ്റെ മാത്രം ചെറിയൊരു ക്യാരക്ടർ അന്ന് ചെയ്യുന്നുള്ളൂ. പിന്നെയും ഒരു ഗസ്റ്റിന് വേണ്ടി ഒരാളെ വിളിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ശരി ഓക്കെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വേഷവിധാനം ഇട്ട് വന്നു കഴിഞ്ഞപ്പം ഒരു അങ്ങനെയാണ് ആടിലേക്ക് വരുന്നത്. ആട് ഇപ്പോഴും എനിക്ക് തോന്നുന്നു യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ആട് പറഞ്ഞതന്നെ അറിയുള്ളൂ. ഒരു എനിക്ക് തോന്നുന്നു അന്ന് ആമേൻ ചെയ്യുന്ന സമയത്ത് ഒരു 40s ഉള്ള ആളുകളില്ലേ, അവരാണ് കൂടുതൽ ആമേൻ എൻ്റെ ക്യാരക്ടറിനെ ഇഷ്ടപ്പെട്ടിരുന്നത്. ഇന്ന് അതിന് ശേഷം ഈ ആട് വന്നതോടുകൂടി യങ്സ്റ്റേഴ്സിന് മുഴുവൻ എന്നെ ആടിലെ ചേച്ചിയല്ലേ, ആടിലെ ചേച്ചി, എന്നെ പ്രൊഡ്യൂസറായിട്ട് പോലും അറിയില്ല, ആടിലെ ചേച്ചിയല്ലേ എന്ന് പറഞ്ഞിട്ടാണ് അറിയുന്നത്. അപ്പോൾ ആടിന് അങ്ങനെ ഒരു റീച്ച് കിട്ടി. അത് ഞാനും ഓർത്തില്ല കേട്ടോ, ഞാനൊരു കുഞ്ഞു റോളാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അതിനകത്തൊന്നും ചെയ്യാനില്ല, പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല, സ്ക്രിപ്റ്റിനകത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനകത്ത് ഈ പല ഡയലോഗ്സും സ്പോട്ടിലുള്ള ഇംപ്രൊവൈസേഷനും പിന്നെ മറ്റേ അവിടെ മൃഗാശുപത്രിയുടെ ഫ്രണ്ടിലുള്ളൊരു സീനുണ്ടല്ലോ, ചേട്ടനുമായിട്ടുള്ളൊരു സീന്, മാഡം എൻ്റെ അടക്കാവറി എന്ന് പറയുമ്പോൾ തിരിച്ചാ ആട്ടിൽ നിന്നും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, അതൊക്കെ അപ്പം സ്പോട്ടിലുണ്ടായ സാധനങ്ങളാണ് അതൊക്കെ.